തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് വിവേചനം കാണിക്കരുതെന്ന് രാഹുൽ ഗാന്ധി. ഏകപക്ഷീയമായ സമീപനം കമ്മീഷൻ കൈക്കൊള്ളരുത്. നരേന്ദ്രമോദിയും അമിത്ഷായും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടും കമ്മീഷൻ നടപടിയെടുത്തില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. BJPയുടെ ചട്ടലംഘന പരാതിക്ക് നൽകിയ മറുപടിയിലാണ് രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി നിരന്തരം മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ പരാതി നൽകിയിട്ടും 6 തവണ പോലും അവരെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യമുണ്ട്. ഇതാണോ രാഹുലിനെ പ്രകോപിപ്പിക്കുന്നത്? ഇപ്പോൾ രാഹുൽ നൽകിയ മറുപടിയിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിരവധി പരാതികൾ കമ്മീഷന് നൽകിയിരുന്നു. ആദ്യം ഈ പരാതികളിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായി. പിന്നീട് തുടർച്ചയായ ക്ലീൻ ചിറ്റുകളുടെ പരമ്പര തന്നെയാണ് കമ്മീഷൻ ഇരു നേതാക്കൾക്ക് നൽകിയിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറരുതെന്ന ആവശ്യം കമ്മീഷന് മുമ്പാകെ തന്നെ വെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ BJP ചട്ടലംഘന പരാതി നൽകിയിരുന്നു. രാഹുലിന്റെ ആദിവാസികളുടെ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ വനാവകാശ നിയമത്തിൽ ആദിവാസികൾ വനഭൂമി കൈയടക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് ഇടാൻ അനുമതി നൽകുന്നതാണ് മോദി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഇത് ചട്ടലംഘനമാണ്, വസ്തുതാവിരുദ്ധമാണെന്നാണ് BJP കമ്മീഷന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കമ്മീഷന് നൽകിയ മറുപടിയിൽ പറയുന്നത് ആദിവാസി നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയെപ്പറ്റിയാണ് താൻ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ നയത്തെയാണ് വിമർശിച്ചിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായ പ്രസംഗത്തിനുള്ള തന്റെ സ്വാതന്ത്ര്യം ഒന്നും നിഷേധിക്കരുത്. കമ്മീഷൻ അങ്ങനെ നിഷേധിച്ചാൽ പാർട്ടികൾക്ക് തുല്യതയോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവകാശത്തിന്റെ ലംഘനമായത് മാറുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് രാഹുൽ മോദിയുടെയും അമിത്ഷായുടെയും പരാമർശങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇവർക്കെതിരെ നടപടിയെടുക്കാതെ കോൺഗ്രസിനോട് മാത്രം വിവേചനം കാണിക്കുന്നത് ഏകപക്ഷീയമായ നടപടിയാവും, അത് കമ്മീഷന് ചേരില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ മറുപടിയിൽ വ്യക്തമാക്കുന്ന നിലപാട്. ശരി ഉണ്ണി.